നമസ്കാരം, എം സി ന്യൂസ് ടോപ് ടെണിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കാനഡ വസന്തകാലത്തിലേക്ക് ചുവടുവെക്കുന്നതിന് മുന്നേ താപനില വീണ്ടും കുറയുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പ്രവചിക്കുന്നു. ഒൻചാരിയോ, കെബക് പ്രയറികൾ, ബ്രിട്ടീഷ് കൊളംബിയയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ കടുത്ത ശൈത്യ കാലാവസ്ഥ അനുഭവപ്പെടും. ലണ്ടൻ ഒൻചാരിയോയിൽ മുസ്ലിം കുടുംബത്തിലെ നാലു പേരെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷ ഇന്ന് വിധിക്കും. 2021 ജൂൺ 6 നടക്കാൻ പോയ അഫ്സലിന്റെ കുടുംബത്തെ ട്രക്കിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കേസിൽ 23 വയസ്സുള്ള നതാനിയൽ വെൽറ്റ്മാൻ കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ നവംബറിൽ കോടതി കണ്ടെത്തിയിരുന്നു. ഒൻചാരിയോയിലും അഞ്ചാം പനി മുന്നറിയിപ്പ്. കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യാനും അഞ്ചാം പനി പടർന്നു പിടിക്കാനുമുള്ള സാധ്യത മുന്നിൽ കാണാനും ഒൻചാരിയോയിലെ ഉന്നത പൊതുജനാരോഗ്യ യൂണിറ്റുകൾക്ക് മുന്നറിയിപ്പ് നൽകി. നിലവിൽ കാനഡയിൽ മീസൽസിന്റെ 4 സജീവ കേസുകളാണുള്ളത്. ഇവയിൽ 2 പീൽ മേഖലയിലെ ഒൻചാരിയോയിലാണ്. കാനഡയിൽ വാഹനമോഷണ കേസുകളുടെ എണ്ണം വർദ്ധിച്ചതിന് പിന്നാലെ പ്രതിരോധ നടപടികൾക്ക് 15 ദശലക്ഷം ഡോളർ ധനസഹായം പ്രഖ്യാപിച്ച് ഫെഡറൽ ഗവൺമെന്റ്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രൊവിൻഷ്യൽ, ടെറിട്ടോറിയൽ, മുനിസിപ്പൽ സേനകൾക്ക് 9.1 ദശലക്ഷം ഡോളർ ധനസഹായം അനുവദിച്ചു. ഹാമിൽട്ടൺ വാട്ടർലു വിമാനത്താവളങ്ങളിൽ നിന്ന് ടൊറന്റോ പിയേഴ്സൺ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ആഡംബര ഷട്ടിൽ സർവീസ് പ്രഖ്യാപിച്ച് എയർ കാനഡ. ബുധനാഴ്ച പുറപ്പെടുവിച്ച പ്രസ്താവനയിലൂടെയാണ് മൾട്ടി മോഡൽ സേവനത്തെക്കുറിച്ച് എയർ കാനഡ വ്യക്തമാക്കിയത്. നഗരത്തിൽ കഴിഞ്ഞ മാസം ആക്രമണത്തിനിരയായ വയോധികൻ മരണത്തിന് കീഴടങ്ങി. ടൊറന്റോ സ്വദേശിയായ ജെറാൾഡ് മാർട്ടിനാണ് കൊല്ലപ്പെട്ടത്. കേസിലെ പ്രതിയായ ഡീന ചാരിയോണിനെതിരെ കൊലക്കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. രാജ്യത്തെ ജനന നിരക്കിൽ ബേബി ബൂമറുകളേക്കാൾ കൂടുതൽ മില്ലേനിയുകളാണെന്ന് സ്റ്റാറ്റിസ്റ്റിക് കാനഡ റിപ്പോർട്ട്. 2 ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള രാജ്യത്തെ ജനസംഖ്യയുടെ എണ്ണത്തിൽ ഭൂരിഭാഗവും 28-നും 43 ഇടയിൽ പ്രായമുള്ളവരാണെന്ന് കണക്കുകൾ പറയുന്നു. എറ്റോബിക്കോയിൽ നിന്നും കാണാതായ 2 വയസ്സുകാരിയെയും അമ്മയെയും സുരക്ഷിതമായി കണ്ടെത്തിയതായി ടൊറന്റോ പോലീസ് അറിയിച്ചു. അഫ്ഗാനിസ്ഥാനിൽ പരസ്യ വധശിക്ഷ നടപ്പിലാക്കി താലിബാൻ. കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ ഗസ്നി നഗരത്തിലുള്ള ഫുട്ബോൾ സ്റ്റേഡിയത്തിലാണ് കൊലപാതക കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട 2 പേർക്ക് പരസ്യ വധശിക്ഷ നൽകിയത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ CPI ജില്ലാ കൗൺസിലുകൾ നാളെ യോഗം ചേരും. തിരുവനന്തപുരം, മാവേലിക്കര, തൃശൂർ, വയനാട് സീറ്റുകളിലാണ് CPI മത്സരിക്കുന്നത്. 26 ചേരുന്ന സംസ്ഥാന നേതൃയോഗങ്ങൾ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമരൂപം നൽകും. കൂടുതൽ വാർത്തകൾക്കായി MCLive.ca സന്ദർശിക്കുക. MC News, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.